So kindly send a reply as early as possible. US faithfully, thanking you. ഇന്ന് തന്നെ ഫാക്സ് ചെയ്യണം കേട്ടോ. ശരി സർ. എനിക്ക് ഇത്തിരി പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അത് അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളൂ. എന്താ ഇത്ര അത്യാവശ്യം? വീട്ടിലെ കുറച്ച് അത്യാവശ്യങ്ങൾക്കാ. ശരി, ക്യാഷ് എടുത്ത് വാങ്ങിച്ചോളൂ, ഞാൻ പറയാം. ശരി. ചേച്ചി തിരക്കി വരാനിരിക്കുന്നു, അമ്മയാകെ പേടിച്ചിരിക്കുക. അവളെ വിളിക്ക്. എപ്പോഴും ഒന്ന് തന്നെ ഇട്ട് കോളേജിൽ പോകണ്ട. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആരും ചോദിക്കില്ല, ആരും അറിയാനും പോകുന്നില്ല. പക്ഷെ വസ്ത്രം അങ്ങനെയല്ല. കളർ ഇഷ്ടപ്പെട്ടോ? ഇനി ഇത് കിട്ടിയെന്ന് കരുതി എപ്പോഴും ഇട്ട് നാശാക്കണ്ട. രമേശ് എവിടെ? മാഷി കാണാൻ പോയതാ, ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. നീ ചെന്നിത്തിരി വെള്ളം കോരിവെക്ക്, ഞാനൊന്ന് കുളിക്കട്ടെ. എന്താ വല്ലാത്തൊരു ആലോചന? വെറുതെ ഓരോന്ന് ആലോചിച്ചു. എന്ത്? നമുക്കും വേണ്ടിട്ട് സ്വന്തമായിട്ടൊരു വീട്. കുട്ടികളൊക്കെ വളർന്നു വരല്ലേ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവർ കെട്ടിച്ചയക്കണം. കല്യാണാലോചന വരുമ്പോ കേറി കിടക്കാൻ സ്വന്തമായിട്ടൊരു കൂരിലാന്ന് പറയുന്നത് നാണക്കേടല്ലേ. നിങ്ങൾ വിഷമിക്കണ്ട, അതൊക്കെ ഉണ്ടാവും. ആ, ഞാനും ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. ഭാസ്കരൻ നായരുടെ കൂടെ 50,000 ഒരു ചിട്ടി ഞാൻ കൂടിയുണ്ട്. കുറച്ചുകൂടെ പൈസ സ്വരു കൂട്ടി എങ്ങനെയെങ്കിലും ഒരു കൂര തല്ലിക്കൂട്ടണം. കുറച്ച് പൈസ അഖിലയോട് കമ്പനിയിൽ നിന്ന് വായ്പ എടുക്കാൻ പറഞ്ഞാലോ? അത് വേണ്ട, അവളുടെ കഷ്ടപ്പാട് നമുക്കറിയാവുന്നല്ലേ. കുട്ടികളുടെ പഠിപ്പിനും അമ്മയുടെ മരുന്നിനും തന്നെ നല്ലൊരു തുക ചെലവുണ്ട് അവൾക്ക്. എല്ലാത്തിനും ദൈവം ഒരു വഴി കാണിച്ചു തരും. സമയം ഒരുപാടായി, നീ പോയി ഊണ് വിളമ്പിക്ക്. അച്ഛമ്മ ഇപ്പൊ വീട്ടിലേക്ക് ഒന്നും കാണാൻ കിട്ടുന്നില്ലല്ലോ. വരുന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്താ വിശേഷിച്ച്? കാര്യണ്ട്, നിന്നൊന്ന് കാണാൻ ഇറങ്ങിയതാ. നിന്റെ കഷ്ടപ്പാടും പ്രയത്നവും ഒന്നും അറിയാതെ, അല്ലെങ്കിൽ മോൾ അറിയിക്കാതെ താഴെയുള്ളവരെ നോക്കുന്നുണ്ടല്ലോ. എന്നാൽ അവരത് മനസ്സിലാക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. അതിനിപ്പോ എന്താ ഉണ്ടായേ? ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഒന്ന് ഉപദേശിക്കുന്നത് നല്ലതാ, അല്ലെങ്കിൽ വഴി മാറിപ്പോ. കാരണം അവരെ പ്രായം അതാണ്. ആരുടെ കാര്യം മാമ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. നമ്മുടെ ആശയുടെ കാര്യം. കുറച്ച് ദിവസമായി അവൾ ഒരുത്തന്റെ കൂടെ കറങ്ങാൻ തുടങ്ങിയിട്ട്. ആദ്യം ഞാനത് അത്ര കാര്യമാക്കിയില്ല. ചീത്തപ്പേരുണ്ടായിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് മോളൊന്ന് ഉപദേശിക്കണം. ഇതിനോട് നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ വിടലേ. ആരടി അവൻ? പറയടി ആരവൻ? പറയില്ലല്ലേ, പറയടി ആരവൻ? മര്യാദക്ക് പറഞ്ഞു കഴിഞ്ഞു. എന്തിനാ നിർത്തിയത്? ഞാൻ എന്താ തെറ്റാ ചെയ്തത്? ഒരാളോട് ഇത്തിരി വർത്തമാനം പറഞ്ഞതോ, അതോ ഒന്ന് ചെറുത് ഐസ്ക്രീം കഴിച്ചതോ, അത് വലിയൊരു കുറ്റാണോ? അതെടി, അതെന്റെ മുമ്പിൽ വലിയ കുറ്റാ. അത്രയ്ക്ക് കഷ്ടപ്പെട്ട ഞാൻ നിന്നെ പഠിക്കാൻ പറഞ്ഞു വിടണേ. അല്ലാതെ കണ്ട ആമ്പിള്ളേരുടെ പുറകെ ഇങ്ങനെ പോകാനല്ല. നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? ഇതിനാണോ ഞാൻ നിന്നെ വളർത്തിയതും വലുതാക്കിയതും? വളർത്തിയ കണക്ക് ചേച്ചി എപ്പോഴും വിളമ്പണ്ട. അച്ഛന്റെ ജോലി ചേച്ചിക്ക് കിട്ടിയപ്പോ ചേച്ചിയെ വളർന്നതും വലിയ ആളായതും. നീയും കണക്ക് പറയാൻ തുടങ്ങിയോ? ഇല്ല, ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ എല്ലാം തെറ്റായി കാണാൻ മാത്രം ചേച്ചി ശ്രമിക്കരുത്. ഞാൻ കാരണം ഈ കുടുംബത്തിനോ ചേച്ചിക്ക് ഒരു ചീത്തപ്പേരുണ്ടാവില്ല.
ഞാനും മുല്ലശ്ശേരി തറവാട്ടിലെ ശേഖരനാണ് മകള് തന്നെയാ. പിന്നെ എന്നെ ശിക്ഷിക്കാനുള്ള അധികാരം ആരും ചേച്ചിക്ക് തന്നിട്ടില്ല. ആവശ്യമില്ലാതെ എന്നെ ശിക്ഷിച്ച ചേച്ചിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. അങ്ങാടി തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞ പോലെയായി. ഞാൻ കേട്ട് പറഞ്ഞതൊക്കെ എന്നോടൊന്ന് പറഞ്ഞു നോക്കട്ടെ, അപ്പൊ വിവരം അറിയും. നിനക്കപ്പ തന്നെ പറയായിരുന്നില്ലേ, അഖിലേച്ചിക്ക് എന്തോ ആവാ, മറ്റുള്ളവർ ഇത്തിരി ആരോടെങ്കിലും സംസാരിച്ചാൽ അത് മഹത്തായ കുറ്റാവും. നീ കരയേണ്ടിരിക്കെ, ആ ഒരു കാര്യം അന്വേഷിക്കില്ല. എന്തിനാ നീ അവളെ തല്ലിയത്? പുറത്തുനിന്ന് ഓരോന്ന് കേൾക്കുമ്പോ ആർക്കായാലും ദേഷ്യം വരും. വേണ്ടായിരുന്നു, എന്റെ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇന്നുവരെ ആ കുട്ടിയുടെ മേൽ ഒരു കൈ വീണിട്ടില്ല. അപ്പോ അമ്മ എന്നെ കുറ്റപ്പെടുത്തി തുടങ്ങിയല്ലേ? അതല്ല മോളെ, നിനക്ക് ആദ്യം കാര്യം അന്വേഷിക്കായിരുന്നു. എവിടെ ആശ? ചേച്ചി അവിടെ കരഞ്ഞോണ്ടിരിക്കുക. മോളെ ഒന്ന് ചെന്നേ. എന്താ ഇത്? എന്തായാലും അവൾ എന്റെ അനിയത്തിയല്ലേ, അവൾക്ക് എന്നോട് ദേഷ്യം കാണില്ല. എന്നാലും നീ ചെന്ന് ഒന്ന് അവളെ ആശ്വസിപ്പിക്കേ. എണീക്കൂട്ടി, പെട്ടെന്ന് ഓരോന്ന് കേട്ടപ്പോ ഞാൻ അറിയാതെ കരയാതെ മോളെ എണീക്ക. വാ, വന്ന് വല്ലതും കഴിക്ക്. വാ അങ്ങനെയല്ല. പൂവുകൾ തോറും പാറി നടക്കും പൂഞ്ചിറകുള്ളൊരു പൂമ്പാറ്റേ. പൂവുകൾ തോറും പാറി നടക്കും പൂഞ്ചിറകുള്ളൊരു പൂമ്പാറ്റേ. അച്ഛൻ പാട്ട് പഠിച്ചിട്ടുണ്ട്? ഒന്നര വർഷം തൊണ്ടകീറൽ ഡിപ്ലോമോ. എമ്മത്ര പണിത്തരല്ല, ഞാൻ യേശുവാസ് ഒരുമിച്ച് പാടിയിട്ടുണ്ട്. യേശുവാസ് റേഡിയോ പാടുമ്പോ ഞാനും കൂടെ പാടും. മര്യാദയ്ക്ക് പഠിക്കണേ. 12, 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 12
നിനക്ക് ഇഷ്ടമുള്ള പോലെ വെച്ചോ, പക്ഷെ എനിക്ക് എന്റെ മക്കൾക്ക് വയല് വെക്കാൻ പറ്റണം. ആ തുടങ്ങാം. പൂവുകൾ തോറും പാറി നടക്കും പൂഞ്ചിറകുള്ളൊരു പൂമ്പാറ്റേ. എന്നാ പോയി കിടന്നോ. എന്റെ പാട്ട് കേട്ടിട്ട് ഉറക്കം വരേ. എന്താ ഭാസ്കർ ഏട്ടാ, ഞങ്ങളുടെ കുന്നിൽ കറണ്ട് ഇല്ല, ഒന്ന് നോക്കൂ. ആ ഏരിയ കുമാരന്റെ അല്ലേ, അയാളെ വിളിച്ചോ. രണ്ടു പ്രാവശ്യം വീട്ടിൽ പോയി, കണ്ടില്ല. കുട്ടികൾക്ക് പരീക്ഷയാ, ഒന്ന് സഹായിക്കണം. ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് ഒന്ന് വിളിക്കായിരുന്നില്ലേ, അവിടെ ഫോൺ എടുക്കുന്നില്ല. ഞാൻ വരാം. ആ ബിന്ദു, ഞാൻ പോരേട്ടാ. നിങ്ങൾ എങ്ങോട്ടാ? ആ കുന്നിൽ കറണ്ട് ഇല്ലാന്ന്, ഞാൻ ഒന്ന് നോക്കിട്ട് വരാം. ഓ മക്കള് വേഗം പഠിച്ചുറങ്ങിക്കോട്ടോ, അച്ഛന് പോരേ. മോളെ, മോളെ അഖിലേ. എന്താ ചുമ്മാ? ഒന്നും വന്ന്. ഒച്ചപ്പാടും ബഹളൊന്നും ഉണ്ടാക്കരുത്, ചതിച്ചു മോളെ. മുകുന്ന നമ്മളെ വിട്ടുപോയി. അതെ മോളെ, ഒന്നുമുല വെച്ച് ചോക്കടിച്ച് മരിച്ചു. കരയാതെ കുട്ടി, തൽക്കാലം അമ്മയെ വീട് അറിയിക്കണ്ട. Oh, my God.
എന്തായാലും ആ കുടുംബം കഷ്ടത്തിലായി. അവന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ മറ്റു സ്ഥലങ്ങളിലൊക്കെ ചെന്ന് പോസ്റ്റ് കയറാൻ? ഇനി നഷ്ടപരിഹാരം കിട്ടാൻ വൈകുവോ? ഇപ്പൊ കിട്ടിയത് തന്നെ. കേസിന്റെ പുറകെ നടക്കണ അഞ്ചാറ് കൊല്ലം. ഒരുവിധം രക്ഷപ്പെട്ടു വന്നതാ. ഇനിയിപ്പോ ബിന്ദുവും കുട്ടികളും അവളുടെ തലയിലായി. പാവം, ശാപം കിട്ടിയ പോലെയായി ആ പെൺകുട്ടിക്ക്. ആ രമേശൻ ശരിയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അതും തലയെറിഞ്ഞ മട്ട. ഇതൊന്നും അറിയാതെ ശേഖരട്ടം പോയി. ഒരുപക്ഷെ അവളെ ജാതകത്തിലുണ്ടായിരിക്കും ഈ ദുരിതങ്ങളൊക്കെ ഏറ്റു നടക്കണമെന്ന്. ഇനിയിപ്പോ ഏട്ടനും കാത്തിരുന്നിട്ട് കാര്യമില്ല. അഖിലച്ചിച്ചിരി ദുഃഖഭാരം കൂടിയേ ഉള്ളൂ. ചേട്ടന് വേറെ പെണ്ണിനെയും നോക്കിക്കോ, അല്ലെങ്കിൽ കാത്തിരിപ്പ് മാത്രമേ ഉണ്ടാവൂ. അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. ഇനി പെട്ടെന്ന് പോയി ഒരാലോചന നടത്താൻ പറ്റിയ സാഹചര്യമാണോ അവിടെ? അഥവാ നടന്നാ തന്നെ എങ്ങനെ മുന്നോട്ട് പോകും? അവൾ അവിടെ നിന്ന് പോന്നാ എങ്ങനെ ആ കുടുംബം പിന്നെ കഴിയും?